ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് അലങ്കാര പക്ഷികൾ പ്രത്യേകിച്ച് പ്രാവുകളാണ് അത്തരത്തിൽ അവരുടെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഈ വീഡിയോയിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ അലങ്കാര പക്ഷികൾ ഈ പ്രാവുകളെ വളർത്തുന്നത് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആള് ഗൾഫിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുടുംബം ഒന്നായിട്ടാണ് ഇതിനെ നോക്കുന്നത് അവരുടെ വീടിൻ്റെ മുകളിൽ ടെറസിൽ അതിന് പ്രത്യേകം സജ്ജീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാവുകളുടെ വിശേഷങ്ങൾ വളരെ വില കൂടിയ പ്രാവുകളുമായിട്ട് അടുത്ത് അറിയുന്ന ആളുകൾക്കൊരു പക്ഷേ അറിയുന്നുണ്ടാവും ഇതിൻ്റെ വിലയൊക്കെ അതല്ലാത്ത എനിക്കതിനെ പറ്റി അറിയില്ലായിരുന്നു 50,000 രൂപയൊക്കെ വിലയുള്ള അത്തരം നല്ല വിലയുള്ള പ്രാവുകളാണ് ഗാഡിറ്റാനോ എന്നൊക്കെ പേരുള്ള അപ്പോൾ ഇതിൻ്റെ തോളിലിരിക്കുന്ന ഈ പ്രാവ് ഏകദേശം ഒരു 50,000 രൂപ ഇതിൽ തന്നെ പലതരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങളുണ്ട് 50,000 രൂപയൊക്കെ ജോഡിക്ക് വിലയുള്ള വളരെ വില കൂടിയ അലങ്കാര പക്ഷികളാണ് പ്രാവുകളാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത് അപ്പോൾ ഏകദേശം ഇവിടെ ലക്ഷക്കണക്കിന് ഒരു 4 ലക്ഷം രൂപയൊക്കെ വിലയുള്ള രീതിയിലുള്ള പ്രാവുകൾ ടോട്ടൽ പ്രാവുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ കുട്ടികളും അവരുടെ ഉമ്മയൊക്കെ ചേർന്നാണ് ഇവിടെ പ്രാവുകളെ വളർത്തുന്നത് അവരുടെ വിശേഷങ്ങളും മനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് പ്രാവുകളെയൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം ഇത്തരം ഒരുപാട് വിവിധ തരത്തിലുള്ള പ്രാവുകളെയൊക്കെ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൃത്യമായ മരുന്നുകളും പരിപാലനവും ഭക്ഷണമൊക്കെ കൊടുത്താൽ മാത്രമേ ഇതിലിപ്പോൾ നമ്മൾ വരുമ്പോൾ എല്ലാം മനോഹരമായിട്ടാണ് ഇവിടെ പ്രാവുകളൊക്കെ നമുക്ക് നല്ലൊരു കാഴ്ച കൂടിയാണ് ഇവിടെ അവർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇവർ ഇത് വളർത്തുന്നത് അതോടൊപ്പം ഒരു പാഷനാണ് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യണം നല്ല രീതിയിൽ ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ളൊരു പരിപാലനം വേണം അതിലിവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും ഇവരിപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതും സംഭവത്തിനൊക്കെ വേണ്ടി സജ്ജീകരിച്ചതാണ് ഇപ്പോൾ വെള്ളം എല്ലാവർക്കും കൃത്യ അളവിൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പൈപ്പ് സൗകര്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവരുടെ ഉമ്മ കൂടി ഉണ്ട് ഇവർക്കൊക്കെ നേതൃത്വം നൽകുന്നത് ഇപ്പോൾ നാട്ടിലെ ഉമ്മയാണ് അപ്പോൾ ഉമ്മക്ക് വീഡിയോയിൽ വരാൻ ചെറിയ പ്രയാസമുണ്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരും വോയിസ് മാത്രമേ വീഡിയോയിൽ വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഉമ്മനോട് കാര്യങ്ങൾ ചോദിക്കാം എന്നു മുതലാണ് ഇപ്പോൾ ഈ ഒരു വെള്ളം സംവിധാനമൊക്കെ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തൊക്കെ എത്തിയത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം ഉമ്മ പിന്നെ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്രയും സെറ്റപ്പോട് കൂടി ഇത്രയും പ്രാവുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതേപോലെ ഭക്ഷണം കൊടുക്കാനും ഇതിനൊക്കെ ഒരുപാട് പ്രാവുകളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ആ സമയത്ത് തന്നെ ഇത്തരം സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിരുന്നോ സജ്ജീകരണങ്ങൾ ഇപ്പോൾ അടുത്തായിട്ട് തുടങ്ങിയിട്ടുള്ളൂ പിന്നെ ആദ്യം ഞങ്ങൾ കുറഞ്ഞ കൂട് ഒരു 16 കുടുംബങ്ങൾ തുടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ കൂട് ഓരോരോ വെറൈറ്റി പ്രാക്കളൊക്കെ കാണുമ്പോൾ കാക്കാക്ക് ഇഷ്ടം തോന്നും അപ്പോൾ ഓരോന്നും അങ്ങനെ വാങ്ങും അപ്പോൾ അതിനനുസരിച്ച് വളർത്തി ഇപ്പോൾ ഒക്കെപ്പാട് എനിക്ക് നോക്കി എത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് ഓട്ടോമാറ്റിക്കൽ വെള്ളം ബോക്സിൽ തീറ്റൊക്കെ വേസ്റ്റായി പോണീന് അങ്ങനെയൊക്കെ ആക്കി ഇപ്പോൾ ഒക്കെ റെഡിയായി ഇപ്പോൾ ഇങ്ങനെ സെറ്റായി കുറച്ചായിട്ടുള്ളൂ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുള്ളൂ കാര്യമായിട്ട് അങ്ങനെ അസുഖങ്ങളൊന്നും എനിക്കില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഈ മഴക്കാലത്തിൻ്റെ വർഷക്കാലത്തിൻ്റെ പ്രശ്നത്തിൽ ഈ കഫക്കെട്ട് പോലൊക്കത്തെ പ്രശ്നം വരുള്ളൂ അതിന് തിളപ്പിച്ചാറിയ വെള്ളം അന്നമാതിരി കഞ്ഞി കുറുക്കലിൻ്റെത് എല്ലാം അങ്ങനെ പച്ചമരുന്നുകളൊക്കെ അരച്ചിട്ട് വെള്ളം പാർന്ന് കൊടുക്കലേനു ഞാൻ കുപ്പിയിൽ അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ വെച്ചത് ഇനി അതിൻ്റെ ടാങ്കിൽ പാർന്ന് കൊടുത്താലേ ഇനി അവർക്കൊരു ഇതായി മാറിക്കോളും അങ്ങനെ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് അത് വെച്ചുകൊടുത്ത് പിന്നെ 2-ാമത്തെ ദിവസം പിന്നെയും തിളപ്പിച്ച് വെച്ച് കൊടുക്കുക അങ്ങനെയുള്ളൂ കാര്യമായിട്ട് അങ്ങനെ അവർക്കൊരു ഒന്നും വന്നിട്ടില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ചൂടുകാലത്ത് പിന്നെ ഒരു കണ്ണുപോപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ അങ്ങനെ 1-2 ഉണ്ടായി അങ്ങനെ റെഡിയായിപ്പോയി എല്ലാത്തിനും മരുന്നുകളുണ്ട് പക്ഷെ കാര്യമായിട്ട് കണ്ടമാനം മരുന്നൊന്നും കൊടുക്കലില്ല അത് 2 മാസം കുടുംബം വരേണ്ട മരുന്ന് കൊടുക്കും പിന്നെ ഒരു 3 ദിവസം വിറ്റാമിൻ മരുന്ന് ഉൽക്ക ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആ വിറ്റാമിൻ മരുന്ന് കൊടുക്കും കാര്യമായിട്ട് അത്ര തന്നെ ഉള്ളൂ പിന്നെ അങ്ങനെയൊന്നുമില്ല പിന്നെ ആർക്കെങ്കിലും വല്ല അസുഖം കാണുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ചികിത്സയായിട്ട് കൊടുക്കുന്നതല്ലാതെ അല്ലാത്ത പ്രശ്നമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒക്കെ സെറ്റായി ഇപ്പോൾ റെഡിയായി ഇപ്പോൾ കുറച്ചൊക്കെ പനീൻ്റെ ഭാരം ചുരുങ്ങി അതുകൊണ്ടിപ്പോൾ ഇനി അങ്ങനെ ലെവലായി വരും ഇനിയിപ്പോൾ എല്ലാവരെയും കുട്ടികളൊക്കെ ഒന്ന്
ഒക്കെ ശുശ്രൂഷിച്ച് നോക്കി ശരിക്കും പോലെ എല്ലാ കുട്ടികളും ഉണ്ടെന്ന് എത്തി കഴിയാനും മറ്റേത് എനിക്ക് എല്ലാം കൂടി എത്തി കഴിയുമ്പോഴത്തേനും എനിക്ക് കണ്ണെത്തി കഴിയൂല. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ അസുഖം വരും വെച്ചിട്ട് അവ തീർന്നതാണ്. ഞാൻ വീട്ടിൽ കുട്ടികളെ നോക്കണം അന്നമാര് പേരും കൂടി എല്ലാം കൂടി നോക്കി ആകുമ്പോഴത്തേനും എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കാക്ക ഇങ്ങനെ വെച്ച് തന്നത്. ഇപ്പോൾ ഇപ്പൊക്കെ ലെവലായി, ഇപ്പൊക്കെ ഉള്ള സെറ്റായിപ്പോൾ. ഇവിടെ പ്രധാനമായിട്ടുള്ളത് പിന്നെ ഗാഡിറ്റാനോ എന്നറിയും, അതുണ്ട്. പിന്നെ ചില്ലിറഡ്, മുഗിൽ, അന്നമാരി, ബുക്കാറ പലതരത്തിൽ രണ്ട് മൂന്ന് ഐറ്റംസിലുണ്ട്. പിന്നെ മാൾട്ടീസ് ഉണ്ട്, അന്നമാരി ഫാൻറ്റയിലുണ്ട്, ഇന്ത്യൻ ഫാൻറ്റയിലും ഫാൻറ്റയിലും ബി ടി ഒമ്പറുണ്ട്, കിങ്ങുകളുണ്ട്, സോൾട്ട് ഫേസ് ഉണ്ട്, ചൈനീസ് ബോൾ ഉണ്ട്, സാൻഡ്രോൾ ഉണ്ട്, ഇപ്പിണ്ട്, അന്നമാരി ജാക്കോബിനുണ്ട്, നോർബിച്ച് ഉണ്ട്, കിങ്, കിങ് പൗഡറുണ്ട്, മേപ്പി പൗഡറുണ്ട്, അങ്ങനെയൊക്കെ പലതരത്തിലുണ്ട്. എല്ലാവർക്കും കൂടി പേരങ്ങനെ എല്ലാം പലതരത്തിൽ 10, 10, 35, 40 സൈസ് ഉണ്ട്. ഇതാണ് സാൻഡ്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനം. ഏകദേശം ഒരു 5000 രൂപയ്ക്കാണ് ഇതിൻ്റെ ജോഡിക്ക് വരുന്നത്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്, വളരെ ചെറിയ ഒരു രണ്ട് പ്രാവുകൾ. അതേപോലെ ഇത് കുട്ടികളാ, ആ ഇത് വലുതായ വലിപ്പം. ഏകദേശം ഈ ഒരു വലിപ്പം തന്നെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, വലിയ കൂടുതൽ വലിപ്പം ഉണ്ടാകുന്ന പ്രാവുകളല്ല. അതേപോലെ ഇവരുടെ കണ്ണ് വളരെ ഒരു നല്ല ഒരു വെറൈറ്റിയാണ്, നല്ല വലിപ്പമുള്ള കണ്ണുകളാണ്. ഇതൊരു 4000 രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ജോഡിക്ക്, കേട്ടോ. ഇത് ഫാൻറ്റയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമാണ്, ഏകദേശം ഒരു 3000 രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ഇതേതാ ആ മറ്റൊരു ഇനം അല്ലേ? ഓ, അപ്പോൾ ഏകദേശം ഒരു 8000 രൂപയാണ് ഇതിൻ്റെ ഒരു ഇതിന് വരുന്നത് അല്ലേ? കുറച്ചും കൂടി നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? ഇതാണ് മുഗി അല്ലേ, ചില്ലി, ചില്ലി മുഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമാണ്. ഏകദേശം 25 മുതൽ 30 രൂപയൊക്കെ ഇതിന് ജോഡിക്ക് വില വരുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ റൈസിംഗ് ഓമർ എന്ന് പറഞ്ഞിട്ടുള്ളേ, ഈ ഇനത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വിജയിച്ച പ്രാവുകളൊക്കെ പിന്നെ വളരെ വലിയ വിലക്കാണ് ഇതിനെ വിൽക്കുന്നത്. ലക്ഷങ്ങൾ വിലയുള്ള ജോഡികളാണിത്. ഇത് മാൾട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനമാണ്. ഇതിന് ഏകദേശം കളറിനനുസരിച്ച് ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും. ഈ ബ്ലാക്കിന് ഏകദേശം ഒരു 8000 രൂപയൊക്കെ ഇതിൻ്റെ വില വരുന്നുണ്ട്. അതേപോലെ വൈറ്റൊക്കെ ഏകദേശം 6, ബ്ലാക്കിനാണല്ലോ മാർക്കറ്റ് എന്നാണ് പറഞ്ഞത്. ഇത് ലോ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനമാണ്. ഇതിൻ്റെ ചുണ്ടുകൾ, തലയൊക്കെ വളരെ ചെറിയ ചുണ്ടുകളും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപമാണ് ഈ വെറ്റുകൾക്ക്. ഇത് ബ്യൂട്ടി ഹോമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനമാണ്. ഇതിൻ്റെയും ചുണ്ട് വേറൊരു വെറൈറ്റി ചുണ്ടാണ്. ഇത് ജാക്കോബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനമാണ്. ഇവരുടെ തുങ്ങലൊക്കെ രണ്ട് കണ്ണിൻ്റെ രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ തുങ്ങലുണ്ടായിക്കൊണ്ടുള്ളൊരു ഇനം. ഇതും ഏകദേശം ഒരു 10000 രൂപയൊക്കെ ആ റേഞ്ചിലാണ് വിറ്റുകൾക്ക് വില വരുന്നത്. ഇത് മേപ്പി പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമാണ്. ഇതിനും ഫ്രണ്ടിലൊരു ബൗള് വരൂല്ലേ, ഈ മുട്ട ഇടാൻ സമയമാകുമ്പോഴാണ് ബൗള് ഇല്ലാതെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ആ ഒരു സമയമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരിതാണ്. ഏകദേശം ഒരു 8000 രൂപ 9000 രൂപയൊക്കെയാണ് ഇതിനും റേറ്റ്. കളറിനും പിന്നെ ആ ഒരു ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിലൊക്കെ മാറ്റങ്ങൾ വരും. ഇത് കോം പൗഡർ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറങ്ങൾക്കനുസരിച്ച് മാർക്കറ്റിലുള്ള ഒരു പ്രാവാണ്. ഇത് വൈറ്റാണ് പൊതുവെ മാർക്കറ്റ് കുറവുള്ളത്, ബാക്കി കളറുകൾക്കാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത്. ഇതും ഏകദേശം ഒരു 10000 റേഞ്ചിലൊക്കെ ഉള്ള പ്രാവാണ്. ഇത് നോർവിച്ച് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനമാണ്. ഏകദേശം ഒരു 10000 രൂപയൊക്കെ റേറ്റ് വരുന്ന
ഒരിനം ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വില കൂടിയ ഇനമാണ് ഗാഡിറ്റാനോ അതിലെ ആ ഒരു ഗാഡിറ്റാനോ ഇനത്തിൽ തന്നെ പിന്നെ കളറിനനുസരിച്ച് റേറ്റിൽ മാറ്റണം ഈ ഒരു കളർ ഉണ്ടല്ലോ ഒരു ബ്ലൂ ഒരു ഗ്രീൻ ഷേഡ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു കളറിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഏകദേശം ഇതേ കളറുള്ള ഒരു ജോഡി പ്രാവിന് എന്തായാലും ഒരു 60000 രൂപയൊക്കെ മാർക്കറ്റ് ഇപ്പോൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഈ ഒരു കളറിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കളറിനനുസരിച്ച് മാർക്കറ്റിൽ വില വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കളറാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും അധികം ഇനം പ്രാവുകൾ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വില കൂടിയ ഒരു പ്രാവ് കൂടിയാണ് ഈ ഒരു നിൽക്കുന്നത് അതിൻ്റെ ഒരു അഹങ്കാരമൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പൂച്ചകൾ കൂടി ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരുപാട് പൂച്ചകളുണ്ട് കണ്ട നല്ല പോസിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് തരാം അപ്പോൾ ഒരുപാട് പൂച്ചകളും അതുപോലെ തന്നെ പ്രാവുകളൊക്കെ ഉൾപ്പെട്ടതാണ് ഇവരുടെ കുടുംബം പൂച്ച പ്രാവിൻ്റെ അത്ര ഇല്ല പൂച്ച വളരെ എണ്ണത്തിൽ കുറവാണ് കൂടുതലിവിടെ പ്രാവ് തന്നെയാണ് അതേപോലെ നല്ല പൂച്ചകളുമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രാവുകളുടെ വിശേഷങ്ങളായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് വ്യത്യസ്ത ഇനങ്ങൾ വ്യത്യസ്ത വിലകളുള്ള പലതരത്തിലുള്ള പ്രാവുകളൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ വീട്ടുടമസ്ഥനാണ് ഇവിടെ പ്രാവിനെ വളർത്തുന്നത് അദ്ദേഹം ഇപ്പോൾ ഗൾഫിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ ഫലം തന്നെയാണ് ഒരു പ്രാവ് ഒരു ബിസിനസ്സായിട്ട് ആരംഭിച്ചതല്ല അതിനോടുള്ള ഒരു പാഷൻ അത് അതിനോടുള്ള വല്ലാത്തൊരു ആഗ്രഹം കൊണ്ട് ആരംഭിച്ചതാണ് പിന്നീട് ഇപ്പോൾ വളരെ മികച്ച ഒരു ബിസിനസ്സായി കൂടി ഇത് വളർത്തിയിട്ടുണ്ട് ഈ ഒരു കുടുംബം മറ്റ് ജില്ലകളിലേക്ക് സംസ്ഥാനത്തിനപ്പുറത്തേക്ക് വരെ ഇവിടെ നിന്ന് പ്രാവുകളെ കച്ചവടമായിട്ടുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ എല്ലാവരും കണ്ടതിന് എല്ലാവർക്കും നന്ദി അതുപോലെ നിങ്ങൾക്ക് പ്രാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രാവ് വാങ്ങാനോ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവരുടെ ഒരു കോണ്ടാക്റ്റ് ലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നൽകാം നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം